ഹായ്, ടെക്കാനഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയായി ഒരു നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ട്, ഇതിന് മുമ്പ് ഞാൻ ടു സ്റ്റോക്ക് മെഷീൻ ഫുൾ റിപ്പയർ ചെയ്ത് അതെങ്ങനെ അയച്ചെടുക്കാമെന്നും റിപ്പയർ ചെയ്യാമെന്നും തിരിച്ച് ഫിറ്റ് ചെയ്യാമെന്നുള്ളൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് പറയാൻ പോകുന്നത്. കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മെഷീന് ഈ ഗിയർ സെറ്റ് പൊട്ടിയിട്ട്, അതായത് പൊട്ടെന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ ഭാഗത്തു നിന്നൊരു സൗണ്ട്, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇത് ബ്ലേഡാണെങ്കിലും റോപ്പാണെങ്കിലും, അതായത് ഡ്രമ്മർ സെറ്റൊക്കെ ഇട്ടാലും കറക്റ്റായിട്ട് പവർ നല്ല സ്പീഡിൽ കറങ്ങാത്ത ഒരവസ്ഥ. അപ്പോൾ അത് കൂടുതലായിട്ട് അന്വേഷിച്ച് നോക്കിയ സമയത്ത് എല്ലാ എങ്ങനെ മാറ്റിയാലും ഗിയർ സെറ്റ് എങ്ങനെ ക്ലിയർ ചെയ്തിട്ടാലും വീണ്ടും അതേപോലെ തന്നെ ആവുക. അപ്പോൾ അതിൻ്റെ പ്രശ്നം കണ്ടെത്തിയത് കാണിച്ചു തരാം. ഇത് മാറ്റിയിട്ട് ഒഴിവാക്കി പോയതാണ്, ഇതിനുള്ളിൽ കുറേ തേയ്മാനം വന്നതുകൊണ്ട് ഇത് മാറ്റിയതാണ്. അപ്പം ഗിയർ സെറ്റ് ഇടുന്ന സമയത്ത് കൂടുതലായിട്ട് വൈബ്രേഷൻ, ഭയങ്കരമായിട്ട് വൈബ്രേഷൻ വരികയും ഈ ഭാഗം മുറിഞ്ഞിട്ട് ഇതിന് ഇത്തിരി ഭാഗം മുറിഞ്ഞിട്ട് ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ എല്ലാം മാറ്റി, അതായത് പൈപ്പ് മാറ്റി, ഗിയർ സെറ്റ് വാടെ മാറ്റി, ഇത് പൊട്ടിപ്പോയത് കാരണം. അപ്പോൾ ഇത് എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ, അതായത് ഗിയർ സെറ്റ് ക്ലിയർ ചെയ്യും വീണ്ടും ഇടും, ക്ലിയർ ചെയ്യും വീണ്ടും ഇടും, പിന്നെ ആ സമയത്ത് ഇവിടെ മുറിഞ്ഞു പോവാണ് ലാസ്റ്റ് സംഭവിച്ചത്. അപ്പോൾ എങ്ങനെ അന്വേഷിച്ചിട്ടും കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പോഴാണ് ഇതിനുള്ളിലുള്ള വാഷറുകൾ, അതായത് ബുഷുകളുടെ എണ്ണം നല്ല കുറവുള്ളതായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിനുള്ളിൽ എത്ര ബുഷുണ്ട് വാഷറുണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. കിസാൻക്രാഫ്റ്റിൻ്റെയാണ്. അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെ നോക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ ഈ ഭാഗം മുതൽ ഇങ്ങനെ ഇതാ ഇത്രയും നീളത്തിനുള്ളിൽ ഒരു പൈപ്പിനുള്ളിൽ എത്ര വാഷർ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എത്ര ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഈ റാഡ് നല്ല രീതിയിൽ വൈബ്രേഷനായിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വൈബ്രേഷൻ ആകുന്ന സമയത്ത് ഇതാ ഇതിനുള്ളിലുള്ള ഈ ഗ്രിപ്പുകൾ ഉണ്ടാവും, ഈ ഗ്രിപ്പുകളും മുഴുവൻ പോയി, ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ, അതായത് ബാക്കിയൊക്കെ പോയി, നല്ല രീതിയിൽ ഗ്രിപ്പ് ഉണ്ട്. അത് രണ്ടാമത്തെ ഭാഗം കണ്ടാവും, എല്ലാം പോയി, റൗണ്ടായി പോയി. അപ്പോൾ ഇതിനുള്ളിൽ വാഷറിൻ്റെ, അതായത് വാഷർ എന്നും ബുഷ് എന്നൊക്കെ പറയാം, അതിനുള്ള എണ്ണം കമ്മിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു തടസ്സം ഉള്ള ഭാഗത്തുനിന്ന് ആദ്യം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയ തടസ്സം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് നോക്കാം, ബാക്കി ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം. നമ്മൾ ഈ റാഡിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ഈ ഭാഗം ഇത്രയും ദൂരത്താണ് വന്നിട്ട് ഒരു തടസ്സം വന്നത്. അപ്പോൾ ഇവിടെ വാഷർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് പീസാക്കി ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടോ ഈ ഭാഗം കാണില്ലേ, ഇതിനുള്ളിലുണ്ടോ നോക്കി. പക്ഷേ ഈ ഇത്രയും സ്പേസിൽ അതിനൊരു വാഷറില്ല, വൈബ്രേഷന് കൂടുതൽ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വന്നത് ഇത്ര ഭാഗത്ത് ഒരു തടസ്സം കണ്ടപ്പോഴാണ് നോക്കിയത്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഈ ഭാഗത്ത് ഒരു വാഷർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഉണ്ടോ ഈ ഭാഗത്തുള്ള വാഷർ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്തു നോക്കാം, എങ്ങനെയാണ് വാഷർ എങ്ങനെ ഇരിക്കുക എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. ഈ പൈപ്പിനുള്ളിലുള്ള വാഷർ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ പറ്റും. ഒറ്റ വാഷറേ ഇതിനുള്ളിലുള്ളൂ.
ഈ വാഷറിൻ്റെ ഈ ഒരു വാഷറിലാണ് ഈ റാഡ് മുഴുവനായിട്ട് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വൈബ്രേഷൻ വന്നിട്ട് ഗിയർ സെറ്റിനുള്ളിൽ, അതായത് നമ്മൾ ഈ ഗിയർ സെറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ അത്രയും ദൂരം, അതായത് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് മുന്നിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതാ ഈ ഭാഗത്താണ്, ഈ ഭാഗത്താണ് ഗിയർ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഈ വാഷർ ഇല്ലാത്തത് കാരണം ഈ റാഡ് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേഷനായി. വൈബ്രേഷൻ ആയിട്ടാണ് ഈ റാഡ് പോയത്. റാഡിന് നല്ലൊരു പൈസ പോകും, അതേപോലെ തന്നെ ഗിയർ സെറ്റിന് പൈസ പോകും. ലാസ്റ്റ് പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പം ഇത് പിന്നെ മുറിഞ്ഞു പോവുകയും ചെയ്തു. വൈബ്രേഷൻ ഓവറായിട്ട് ഈ ഭാഗം മുറിഞ്ഞു പോവുകയും ചെയ്തു. അപ്പം ഒരു ഇത് മാറ്റി, ഈ പൈപ്പ് മാറ്റി, ഇതെല്ലാം മാറ്റി, പിന്നെ ഇത് നോക്കാമെന്ന് ഓർത്താണ് ഞാനിതൊക്കെ ഒന്ന് അഴിച്ച് നോക്കിയത്. ഇതിനുള്ളിലൊരു വാഷറുള്ളൂ, 6 വാഷറുണ്ടാവുന്നൊരു അഭിപ്രായം പല ആളുകളും പറഞ്ഞു. അപ്പം അറിയാവുന്ന ആളുകൾ, എത്ര വാഷറുണ്ടാവും എന്ന് അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം. ഒരു വാഷറാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയത്. ഇവിടെ ഒന്ന് തടയുന്നുണ്ട്. ഈ ബാക്ക് ഭാഗത്തേക്ക്, മുൻഭാഗത്തേക്ക് ഒരു 2 അടിയോളം ഇല്ലാത്തതാണ് കണ്ടത്. ഇവിടെ ഒരു വാഷർ കൂടി ഉണ്ട്, അതും കൂടി എടുത്ത് നോക്കാം. നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കിയിട്ട് എത്ര വാഷർ, പിന്നെ എത്ര വാഷർ ഉണ്ട് നോക്കാം. അതായത് മുൻഭാഗത്തുള്ളത് 2 അടിയോളം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഉള്ള ലെങ്ത് ഇതാണ്. ഇതിനുള്ളിൽ 1 എണ്ണം കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ബാക്ക് ഭാഗത്താണ് കൂടുതൽ. അപ്പോൾ ഇതിനുള്ളിൽ, ഇത്രയും ഭാഗത്തിനുള്ളിൽ കണ്ടോ, നമുക്ക് അതിനുള്ളിൽ നിന്ന് കിട്ടിയതാണ് 1, 2, 3, 4 ഉണ്ടായിരുന്നു. മുൻഭാഗത്ത് 1 എണ്ണം, അങ്ങനെ മൊത്തം 5 വാഷർ ഇതിനുള്ളിലുണ്ട്. അതായത് ഈ 1.5 അടിൻ്റെ ഉള്ളിൽ ആയിട്ട് ഇവിടെ 4 എണ്ണം ഉണ്ടായിരുന്നു. ഈ 2 അടിക്ക് മുന്നിലായിട്ട് 1 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ മുൻഭാഗത്തുള്ളത് ഇല്ലാത്തതായിരുന്നു കാരണം. അതായത് അപ്പം അങ്ങനെയാണെങ്കിൽ 6 എണ്ണം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. 1, 2, 3, 4, 5 6 എണ്ണം ഉണ്ടാവും എന്നാണ് പല ആളുകളും പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ അഭിപ്രായം നേരത്തെ പറഞ്ഞു, ഞാൻ അറിയില്ല, നോക്കണം എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 1 എണ്ണത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്. ഇവിടെ മുറിഞ്ഞു പോയതും ഇത് വൈബ്രേഷനായിട്ട് പോയതിൻ്റെ ഒക്കെ കാരണം 1 എണ്ണം കമ്മിയായിട്ടാണ്. അപ്പോൾ കണ്ടോ, നല്ല വാഷറുകൾ തന്നെയാണ്, എല്ലാം നല്ല വാഷറാണ്. വാഷറൊന്നും കുറവില്ല, പക്ഷേ മുൻഭാഗത്ത് ഇതില്ലാതെ പോയി, വൈബ്രേഷൻ അടിച്ചാണ് ഇത് കംപ്ലയിൻ്റ് ആയിരുന്നത്. പക്ഷേ ഇത് ഈ പൈപ്പും ഇത് മാറ്റിയതിന് ശേഷം അങ്ങനെ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല. അതായത് അന്ന് ഒരു പൈപ്പ് മാറ്റി ഇതേപോലെ തന്നെ ഗിയർ സെറ്റ് മാറ്റിയതിന് ശേഷം കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇതേ സെറ്റിൽ തന്നെ, അതായത് ഈ പൈപ്പ് തന്നെ ഗിയർ സെറ്റ് മാറ്റിയിട്ട് നോക്കി, പക്ഷേ ആ സമയത്ത് ഗിയർ സെറ്റ് കേടായി, വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ഈ പൈപ്പ് തന്നെ ഗിയർ സെറ്റ് മാറ്റിയപ്പം കണ്ടോ ഇത് പോയതാണ്. പിന്നെ ഗിയർ സെറ്റും ഇത് രണ്ടും കൂടി മാറ്റിയ സമയത്ത് ആ പ്രശ്നം തീർന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ളത് കണ്ടോ 5 എണ്ണമാണ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് വേറൊരു സംഭവം ഞാൻ ചെയ്യാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുമ്പോൾ ബൈ.